നമസ്കാരം നമ്മൾ ഇന്നലെയാണ് ഇന്നലെ രാവിലെയാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം നൂറ് മീറ്റർ അപ്പുറത്തുള്ള ഒരു കടയിൽ സംശയാസ്പദമായ നിലയിൽ പ്രവർത്തിക്കുന്ന രണ്ട് വ്യക്തികളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്ത വിവരവും അവരെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള സാഹചര്യം എന്താണ് എന്നുള്ള കാര്യവും നമ്മൾ പ്രേക്ഷകരോട് പങ്കുവച്ചത് വളരെ ഗുരുതരമായ വിഷയമാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം അതിൻ്റെ പരിസരം എന്ന് പറയുന്നത് സ്പെഷ്യൽ സെക്യൂരിറ്റി സോണാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും സമ്പത്ത് ഉള്ള ഒരു ക്ഷേത്രമാണ് ശ്രീപത്മനാഭൻ്റെ സമ്പത്താണ് അതെങ്കിലും നമ്മൾ നമ്മളുടെ എല്ലാം സമ്പത്താണത് ആ സമ്പത്ത് സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം തീർച്ചയായിട്ടും ഒരു സ്പെഷ്യൽ സെക്യൂരിറ്റി സോണും അതീവ സുരക്ഷ ആവശ്യമുള്ള ഒരു മേഖലയുമാണ് അവിടെയാണ് അവിടെ കയറി ഇറങ്ങുന്ന ഓരോരുത്തരും അവിടുത്തെ താമസക്കാരും താമസക്കാരോടൊപ്പം എത്തുന്ന അവിടെ താമസിക്കാനായി ഹ്രസ്വകാലത്തേക്ക് എത്തുന്നവർ അവരെയൊക്കെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ തീർച്ചയായിട്ടും പോലീസിൻ്റെ ഉണ്ടാകണം അതുമായി ബന്ധപ്പെട്ട പരിശോധന ഉണ്ടാകണമെന്നൊക്കെയാണ് ചട്ടവും നിയമവും പക്ഷേ ഇതിനെയെല്ലാം മറികടന്നുകൊണ്ടാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ സമീപമുള്ള കടകളിൽ പകൽ മുഴുവൻ ചിലവഴിക്കുന്നത് സംശയാസ്പദമായ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വരുന്ന ആൾക്കാരാണ് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് ഇന്നലെ നമ്മൾ പ്രേക്ഷകരോട് പറഞ്ഞത് നമ്മൾ പറഞ്ഞിരുന്നു തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ തീർച്ചയായിട്ടും കാര്യമായ അന്വേഷണം നടത്തുമോ എന്നുള്ള സംശയം നമ്മൾ പ്രകടിപ്പിച്ചിരുന്നു എന്തായാലും വിഷയം വാർത്തയായി നിരവധി ആൾക്കാർ നമ്മളെ വിളിച്ച് ചോദിച്ചു അതേപോലെ മിലിട്ടറി ഇൻ്റലിജൻസിൻ്റെയും കേന്ദ്ര ഇൻ്റലിജൻസിൻ്റെയും ഓഫീസർമാർ ഈ പറയുന്ന വ്യക്തികളെ കസ്റ്റഡിയിലുള്ള ഫോർട്ട് പോലീസ് സ്റ്റേഷൻ്റെ കസ്റ്റഡിയിലുള്ള വ്യക്തികളെ പോയി കാണുകയും ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തു അതിൻ്റെയൊക്കെ ഫലമായിട്ടാവണം എന്തായാലും അവരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് പക്ഷേ ഐ ടി ആക്ട് പ്രകാരമാണ് അവരെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് അവർ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തീവ്രവാദ സ്വഭാവമോ ഭീകര ബന്ധമോ ഇതുവരെ സ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് പോലീസ് അനൗദ്യോഗികമായിട്ട് പറയുന്നത് നമ്മൾ ഇന്നലെ മുതൽ കേരള പോലീസിൻ്റെ ഈ പറയുന്ന ആൾക്കാരുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഔദ്യോഗികമായി ഒരു വിവരവും തരാൻ ആരും തയ്യാറാവുന്നില്ല അനൗദ്യോഗികമായി പറയുന്ന വിവരങ്ങൾ നമുക്ക് പ്രേക്ഷകരോട് പറയാൻ സാങ്കേതികമായ ബുദ്ധിമുട്ടുമുണ്ട് അതുകൊണ്ട് ആ കാര്യത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്ന് പ്രേക്ഷകരോട് പറയാനുണ്ട് കാരണം നമ്മൾ തുടക്കത്തിൽ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു ഈ കേസിൻ്റെ പിന്നാലെ നമ്മളുണ്ടാകും അതിൻ്റെ പ്രധാനപ്പെട്ട വിവരങ്ങൾ നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുമെന്ന് ഞങ്ങളുടെ അന്വേഷണത്തിൽ നിന്ന് ഈ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ ലഭിച്ച രണ്ട് പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി ഞങ്ങൾ പ്രേക്ഷകരോട് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ില്ക്കുന്നത് അതിനു മുമ്പ് എന്താണ് ഈ സംഭവം എന്നുള്ളത് ആദ്യമായി ഈ വാർത്ത കേൾക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഒരിക്കൽ കൂടി വളരെ ചുരുക്കത്തിൽ പറയുകയാണ് സെപ്റ്റംബർ മൂന്നാം തീയതി തിരുവനന്തപുരത്തെ ഒരു ഒരു സാധാരണ ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തിന് അറുപത് വയസ്സിന് മുകളിലുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചെറുമകനുമായിട്ട് ഈ പറയുന്ന റോയൽ സലൂൺ ആ സലൂണിൽ അതായത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറൻ സലൂണിൽ ചെല്ലുന്നു അവിടെയുള്ള രണ്ട് ഹിന്ദി സംസാരിക്കുന്ന വ്യക്തികൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് സാധാ ഫോണാണ് ആൻഡ്രോയിഡ് ഒന്നും അല്ല സ്മാർട്ട് ഫോണല്ല ഇദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ വേണമെന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ ഫോൺ എടുക്കുന്നു ആ ഫോണിൽ അവർ എന്തൊക്കെയോ ചെയ്യുന്നു അതിലേക്ക് ഒ ടി പി വരുന്നു ആ ഒ ടി പിയും അവരെടുക്കുന്നു എന്നിട്ട് ഫോൺ അദ്ദേഹത്തിന് മടക്കി കൊടുക്കുന്നു അദ്ദേഹം വീട്ടിൽ ചെന്നിട്ട് ഈ വിവരം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ കടയിലെത്തി ഇവരുടെ ഫോൺ പിടിച്ചു മേടിച്ചു നോക്കുമ്പോൾ ഈ ഫോണിൽ ഈ പറയുന്ന വ്യക്തിയുടെ നമ്പറിൽ അവർ വാട്സപ്പ് മെസ്സേജ് ഉണ്ടാക്കിയിരിക്കുകയാണ് വാട്സപ്പ് ലിങ്ക് ഉണ്ടാക്കിയിരിക്കുകയാണ് വാട്സപ്പ് തുറന്നിരിക്കുകയാണ് അങ്ങനെ വാട്സാപ്പിൽ അവർ നോക്കുമ്പോൾ അതിൽ പാകിസ്ഥാൻ ആർമിയെ പ്രകീർത്തിക്കുന്ന ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള ചില സന്ദേശങ്ങൾ പലതും ഭാഷ അറിയാത്തത് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല അങ്ങനെയുള്ള സന്ദേശങ്ങൾ ലഭിക്കുന്നു ഇവർ ഉടനെ തന്നെ ഇവരെ പിടിച്ച് ഫോർട്ട് പോലീസിനെ അറിയിച്ച് ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ ഇവരെ കൊണ്ടുപോകുന്നു ഇതാണ് സംഭവത്തിൻ്റെ പശ്ചാത്തലം ഈ രണ്ട് വ്യക്തികൾ ആരാണെന്നോ എന്താണെന്നോ ആ സമയത്ത് ഇവർക്ക് ആർക്കും അറിയില്ല അതേസമയം ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോഴേക്കും ഈ വ്യക്തികൾ ഇവരുടെ വാട്സാപ്പ് ചാറ്റുകളെല്ലാം തന്നെ ക്ലിയർ ചെയ്തു എന്നാണ് അറിയുന്നത് അതുകൊണ്ട് വാട്സാപ്പ് ചാറ്റുകളൊന്നും ഇതുവരെ പോലീസിനോ മറ്റാൾക്കാർക്കോ കാണാൻ സാധിച്ചില്ല ഈ പറയുന്ന ഒരു ചിത്രം ഒഴികെ അതായത് പാകിസ്ഥാൻ ആർമിയുടെ ഒരു ചിത്രം കാണിച്ചിട്ട് അതിൽ എഴുതിയിരിക്കുകയാണ് നിങ്ങൾ എവിടെ വെച്ച് ഈ വാഹനം കണ്ടാലും ഈ ആൾക്കാരെ കണ്ടാലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കാരണം അവരുടെ ഇന്ന് അവർ നമ്മളുടെ നല്ല നാളേക്ക് വേണ്ടി ബലി അർപ്പിക്കുന്നവരാണ് എന്ന് പറഞ്ഞ് പാകിസ്ഥാൻ ആർമിയെ പ്രകീർത്തിക്കുന്ന ചിത്രമാണ് അതിലുള്ളത് ആ ചിത്രം നമ്മൾ ഇന്നലെ പ്രേക്ഷകരോട് പങ്കുവച്ചിരുന്നു ആ ചിത്രം ഒരിക്കൽ കൂടി നമ്മൾ പങ്കുവെക്കുകയാണ് എന്തായാലും ഇതാണ് സംഭവത്തിൻ്റെ പശ്ചാത്തലം എന്നിരിക്കുക ഇന്നലെ വൈകുന്നേരം നമ്മൾ ഈ രണ്ട് വ്യക്തികളുടെയും പേരുകൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ ഇന്നലെ പ്രേക്ഷകരോട് പങ്കുവച്ചിരുന്നു ആ പേരുകൾ ഇതാണ് മുഹമ്മദ് ഹസൻ അദ്ദേഹം മുഹമ്മദ് ഹസൻ എന്നാണ് ഒരാളുടെ പേര് അയാൾക്ക് ഇരുപത്തിയൊന്ന് വയസ്സ് പ്രായം മാത്രമേ ഉള്ളൂ മറ്റൊരാൾ ഷാരൂഖ് അലിയാണ് ഷാരൂഖ് അലിയും മുഹമ്മദ് ഹസനും ഉത്തർപ്രദേശിലെ റാംപൂർ നിവാസികളാണ് ഇതാണ് നമ്മൾ ഇന്നലെ വൈകുന്നേരം പ്രേക്ഷകരോട് പങ്കുവെച്ച വിവരങ്ങൾ ഇനി ഇവരുമായി ഇതുമായി ബന്ധപ്പെട്ട രണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വിവരങ്ങൾ നമ്മൾക്ക് ലഭിക്കുന്നത് നമ്മൾ പ്രേക്ഷകരോട് പങ്കുവെക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരങ്ങളല്ല ഇത് അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായി ശരിയാണ് എന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല പക്ഷേ അനൗദ്യോഗികമായി നമ്മൾക്ക് പങ്കുവെച്ച് കിട്ടുന്നത് കാരണം ഈ ഒരു കേസിൻ്റെ പുറകെ നമ്മളുണ്ട് എന്നറിയുന്നതുകൊണ്ട് രാജ്യസ്നേഹികളായ കുറേ ആൾക്കാരെങ്കിലും ഉണ്ട് നമ്മളുടെ സേനകളിലൊക്കെ അവരെ നമ്മളെ വിളിച്ച് അറിയിക്കുന്നതാണ് ഇതാണ് വിവരം കാരണം എല്ലാവരുടെയും ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസ് മുങ്ങിപ്പോകരുത് എന്നുള്ളതാണ് തീവ്രവാദി ബന്ധമുണ്ടോ ഇല്ലയോ എന്ന് തീവ്രവാദി ബന്ധമുണ്ടോ എന്ന് അന്വേഷിച്ചാൽ മാത്രമേ അറിയുള്ളൂ വാട്സാപ്പ് ചാറ്റ് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിട്രീവ് ചെയ്യാൻ ഈ ധാരാളം മാർഗങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ സാധിക്കും അതിന് ദിവസങ്ങൾ വേണം പക്ഷേ തീർച്ചയായിട്ടും ആ നിലയിൽ ആ രീതിയിൽ അന്വേഷണം നടക്കണം ഇത് മാത്രമാണ് നമ്മളുടെ ആവശ്യം ഇതിന് കാരണവും എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ പറയുകയും ചെയ്തു ഇനി ഇതുമായി ബന്ധപ്പെട്ട രണ്ട് വളരെ പ്രധാനപ്പെട്ട പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം അതിൽ ഇന്നലെ അവരെ ചോദ്യം ചെയ്തവരിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വിവരം ഈ റോയൽ ഹെയർക്രാഫ്റ്റ് എന്ന് പറയുന്ന ഈ സലൂണിൻ്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ അത് നടത്തുന്ന ആൾ ഷാരൂഖ് അലി എന്ന് പറയുന്ന വ്യക്തിയാണ് നേരത്തെ പറഞ്ഞ യു പി നിവാസിയായ ഷാരൂഖ് അലി ഷാരൂഖ് അലി എന്ന് പറയുന്ന യു പി നിവാസിയായ നമ്മൾക്ക് വലിയ പരിചയമൊന്നുമില്ലാത്ത മറ്റൊരു അന്യനാട്ടിൽ നിന്നും ഇവിടെ വരുന്ന ഒരാൾക്ക് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തൊട്ടിപ്പുറത്ത് നൂറ് മീറ്റർ ദൂരത്തിൽ അയാൾക്ക് എങ്ങനെ ഒരു കട നടത്താനും ആ കടയിൽ അയാൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രവർത്തിക്കുകയാണ് അങ്ങനെ ഒരു വ്യക്തിക്ക് എങ്ങനെ അത് അതിനുള്ള സാഹചര്യം ഒരുങ്ങി എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ് ഇയാളെ പ്രോപ്പറായി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിരുന്നോ ഇയാളുടെ ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യു പി പോലീസുമായി പങ്കുവച്ചിരുന്നോ ഇങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ കൃത്യമായി അറിവോടുകൂടിയാണോ ഇയാൾക്ക് ഇതിനുള്ള അവസരം കൊടുത്തതെന്നുള്ള ഒരു വിഷയം രണ്ടാമത് നമ്മൾ അന്വേഷണത്തിൽ മനസ്സിലാക്കുന്നത് ഇതൊന്നും ഈ വ്യക്തികളുടെ പേരിലുള്ള കടകളല്ല അവർക്ക് ലീസോ അടയക്കോ കൊടുക്കുന്ന കടകളല്ല ഈ പറയുന്ന വ്യക്തിക്ക് ഈ കട ലഭിച്ചിരിക്കുന്നത് തിരുവനന്തപുരം നിവാസിയായ മറ്റൊരാൾക്കാണ് ആ ആളുടെ പേര് തൽക്കാലം നമ്മൾ പുറത്തുവിടുന്നില്ല പക്ഷേ ആ ആളുടെ പേരും പശ്ചാത്തലവും നമ്മൾക്കറിയാം അത് കൂടുതൽ അന്വേഷണത്തിന് ഉദ്യോഗസ്ഥന്മാർക്ക് സമയം ആവശ്യമുള്ളതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല പക്ഷെ അതും ഞെട്ടിക്കുന്ന കാര്യമാണ് പലർക്കും ഇവിടെ ഉള്ള കടകൾ അവർക്ക് കാര്യമായ പരിചയമൊന്നുമില്ലാത്ത ആൾക്കാർക്ക് സബ്ലെറ്റ് ചെയ്യുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ നമ്മൾക്ക് മനസ്സിലായത് ഇത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പല കടകളുടെ കാര്യത്തിലും ഇത് സത്യമാണ് പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ അതീവ സുരക്ഷാ മേഖലയായി രാജ്യം കരുതുന്ന ഒരു സ്ഥലത്ത് പ്രവർത്തിക്കുന്ന കടകൾ പലതും സബ്ലറ്റ് ചെയ്യപ്പെട്ടവയാണ് ആ സബ്ലെറ്റ് ചെയ്ത് ഇത് എടുക്കുന്നവർ ആയിരവും രണ്ടായിരവും അയ്യായിരവും കൂടുതൽ കൊടുത്ത് എടുക്കുന്നവർ ആരാണ് എവിടെ നിന്ന് വന്നവരാണ് എന്ത് ചെയ്തിരുന്നവരാണ് എന്ന് കാര്യമായി ഇത് സബ്ലെറ്റ് ചെയ്യുന്ന ആൾക്കും അറിയില്ല കട സ്ഥലത്തിൻ്റെ ഉടമയ്ക്കും അറിയില്ല ഏറ്റവും ഭീതിജനകമായ ഒരു വിഷയമാണ് ഇത് പോലീസിന് മാത്രം തീർക്കാവുന്ന പ്രശ്നമല്ല ഇത് തീർച്ചയായിട്ടും കട വാടകയ്ക്ക് കൊടുക്കുന്നവർ സ്ഥലമുടമകൾ ഇവരെല്ലാവരും കൂടി ആലോചിച്ചില്ലെങ്കിൽ ഇത് ഒരു വലിയ ആപത്തിലേക്കാണ് പോകുന്നത് എന്ന് തെളിയിക്കുന്ന ഒരു വിഷയം കൂടിയാണ് ഈ കേസ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇനി ഇതുമായി ബന്ധപ്പെട്ട ഈ ഷാരൂഖ് അലിയാണ് ഈ കട നടത്തുന്നത് അതാണ് നമ്മൾ പറഞ്ഞു വന്നത് ഈ ഷാരൂഖ് അലിയോടൊപ്പം ഇന്നലെ ഈ വാട്സാപ്പ് ചാറ്റ് ഉണ്ടാക്കാനൊക്കെ ശ്രമിച്ച് പിടിയിലായ മുഹമ്മദ് ഹുസൈൻ മുഹമ്മദ് ഹസൻ സോറി മുഹമ്മദ് ഹസൻ ഈ മുഹമ്മദ് ഹസൻ ജൂൺ മാസത്തിൽ മാത്രമാണ് കേരളത്തിൽ എത്തുന്നത് യു പിയിൽ നിന്ന് കേരളത്തിൽ എത്തുന്നത് ഇയാൾക്ക് നമ്മൾക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇതാണ് രണ്ടാമത്തെ ഞെട്ടിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇയാൾക്ക് ലോട്ടറി സംബന്ധമായ എന്തോ ഒരു മെസ്സേജ് പ്ലസ് നയൻ ടു കൺട്രി കോഡ് ഉള്ള സ്ഥലത്ത് നിന്ന് നമ്പറിൽ നിന്ന് വന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇയാൾക്ക് ആ ലോട്ടറിയിൽ ഒന്നാം സമ്മാനം അടിച്ചിട്ടുണ്ട് പന്ത്രണ്ടായിരം രൂപ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടച്ചു കഴിഞ്ഞാൽ ഇയാൾക്ക് ആ സമ്മാനം ലഭിക്കുമെന്ന് പറയുകയും ഇയാൾ ആ നമ്പറിലേക്ക് മൂവായിരം രൂപ അടയ്ക്കാൻ ശ്രമിക്കുകയും അതോ അടയ്ക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ നയൻ ടു എന്ന് പറയുന്നത് പാകിസ്ഥാനാണ് നയൻ നയൻ വണ്ണാണ് ഇന്ത്യയുടെ കൺട്രി കോഡ് നയൻ ടു പാകിസ്ഥാൻ്റെ കൺട്രി കോഡാണ് അങ്ങനെയുള്ള പാകിസ്ഥാൻ്റെ കൺട്രി കോഡുള്ള ഒരു രാജ്യവുമായി സാമ്പത്തികമായ ഇടപാടാണ് ഈ പറയുന്നത് ലോട്ടറിയാണ് ലോട്ടറിയിലേക്ക് പൈസ അടക്കാൻ ഇയാൾ ശ്രമിച്ചു ഇതേ വാട്സപ്പിൽ നിന്ന് ഇതേ മനുഷ്യൻ മറ്റൊരു വാട്സപ്പിൽ ഉണ്ടാക്കിയ മെസ്സേജുകളിൽ നിന്നാണ് പാകിസ്ഥാൻ ആർമിയെ പ്രകീർത്തിക്കുന്ന ചിത്രം ലഭിച്ചത് ഇത് രണ്ടും കൂടി കൂട്ടിച്ചേർത്ത് വായിച്ചിട്ടും ഇവിടെ തീവ്രവാദത്തിൻ്റെ സംശയമില്ല എന്ന് ഏതെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ടെങ്കിൽ അവർക്ക് നമോവാകാം അതിനപ്പുറം അവരെക്കുറിച്ച് യാതൊന്നും പറയാനില്ല ഈ രണ്ട് വളരെ വ്യക്തമായ വിവരമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത് ഇവർ മൂവായിരം രൂപ അടയ്ക്കാൻ ശ്രമിച്ചു എന്ന് മാത്രമല്ല ഈ മുഹമ്മദ് ഹസൻ തന്നെയാണ് മറ്റേ രണ്ടാമത്തെ ഒരു വാട്സപ്പ് ഉണ്ടാക്കാനും ശ്രമിച്ചത് ഇതിലൊന്നും യാതൊരു സംശയവും ഇല്ല ഇത് വെറും പണം തട്ടിക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ് എന്ന് പറഞ്ഞ് കൈകഴുകാനാണെങ്കിൽ അത് തീർച്ചയായും നടപ്പുള്ള കാര്യമല്ല കാരണം ഇത് രാജ്യത്തിൻ്റെ സുരക്ഷയുടെ പ്രശ്നമാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ സുരക്ഷയുടെ പ്രശ്നമാണ് ഇത് നാഷണൽ ലെവലിൽ തന്നെ ദേശീയ ലെവലിൽ തന്നെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കേസാണ് മലയാള മാധ്യമങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്നും തുടരാൻ യാതൊരു സാധ്യമില്ല പക്ഷേ ദേശീയ മാധ്യമങ്ങൾ എ എൻ ഐ ഉൾപ്പെടെയുള്ള ദേശീയ ന്യൂസ് ഏജൻസികൾ ഈ വിഷയം എടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരോട് പങ്കുവെക്കാൻ സാധിക്കും എന്തായാലും ഈ വിഷയം പൊതുജന മധ്യത്തിൽ കൊണ്ടുവരാൻ സാധിച്ചത് തത്വമേ ഈ ന്യൂസിൻ്റെ അന്വേഷണമാണ് എന്നുള്ളത് അഭിമാനപൂർവ്വം ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം